ഇപ്പൊ നമ്മൾ ബയോട്സ് ആവേഴ്സിലോ പഠിച്ചു അല്ലേ അപ്പൊ ഇനി നമ്മൾ എടുത്തതിന്റെ വെക്ടർ ആണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഒരു കൊച്ചു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് പോവാം നോക്കൂ നമ്മളിവിടെ ഒരു കറണ്ട് കാര്യം കമ്പിയും എടുത്തു അല്ലെ ഇതിലെ ഒരു കൊച്ചു എലിമെന്റ് ആണ് ഡി എൽ അല്ലേ ഇതിനെ കറണ്ട് എലിമെന്റ് എന്നാണ് പറയുക എന്താ പറയുക കറണ്ട് എലിമെന്റ് എന്നാണ് ഞാൻ പറയുന്നത് ഈ കുഞ്ഞു എലിമെന്റിനെ വിളിക്കുന്ന പേരെന്താണ് കറണ്ട് എലിമെന്റ് അപ്പൊ ഈ എലിമെന്റിന്റെ ഒഫീഷ്യൽ നെയിം എന്താണ് കറണ്ട് എലിമെൻ്റ് എന്നാണ് ഇനി ഈ കറണ്ട് എലിമെന്റ് എന്ന് പറയുമ്പോൾ ഡി എൽ മാത്രം പറയരുത് കറണ്ട് എലിമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഐയും ഡി എല്ലും കൂടെ ഇൻഡു ചെയ്യുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് എലിമെന്റ് എന്താണ് ഐയും ഡി എല്ലും കൂടെ ഇൻഡു ചെയ്യുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് എലിമെൻറ്റ് ഇനി ഇതൊരു വെക്ടർ ആണ് കറണ്ട് എലിമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിന്റെ സെയിം ഡയറക്ഷൻ ആണ് അപ്പൊ കറണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് കറണ്ട് എലിമെന്റ് ഇരിക്കുന്നത് ഇനി ഇതിന്റെ മാഗ്നിറ്റിയുടെ എന്ന് പറയുന്നത് ഈ എലിമെന്റിന്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും ഇതിന്റെ മാഗ്നറ്റിയുടെ എന്ന് പറയുന്നത് എലിമെന്റിന്റെ ലെങ്തിന് തുല്യമായിരിക്കും അപ്പൊ വാട്ട് ഡു യു മീൻ ബൈ കറണ്ട് എലിമെന്റ് കറണ്ട് എലിമെന്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ലെങ്ത് ഓഫ് ദ എലിമെന്റ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ദെൻ ഇറ്റ്സ് എ ഡയറക്ഷൻ സെയിം ആസാറ്റ് ഓഫ് കറണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ അപ്പൊ മറക്കരുത് അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും കറണ്ടിന്റെ യൂണിറ്റ് മീറ്റർ അപ്പൊ ഇതിന്റെ യൂണിറ്റ് ഏതാണ് ആംബിയർ മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് സോ വാട്ട് യു മീൻ ബൈ എലിമെന്റ് എലിമെന്റ് എ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ലെങ്ത് ഓഫ് ദ എലിമെന്റ് ഇറ്റ് ഈസ് ഈസ് എ ക്വാണ്ടിറ്റി വാട്ട് ഇറ്റ്സ് ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് വാട്ട് ഈസ് വാട്ട്സ് യൂണിറ്റ് മീറ്റർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനി ഞാൻ ഇവിടെ ഇക്വേഷൻ നിങ്ങളെടുത്ത് ചോദിക്കുക എന്ന് പറയൂ ബയോഡ്സ് അവർസിലോക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ് ഡി ഈക്വൽ ടു പറയൂറോ പറയൂ ഡി ബി സീറോ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നല്ലേ നമുക്ക് കിട്ടിയ ഇക്വേഷൻ അവിടെ ഇരുന്നോട്ടെ സോ ബയോഡ്സ് അവർ ഇക്വേഷൻ ആണ് ഇരിക്കുന്നത് ഇതിന്റെ മേലും താഴെയും നമുക്ക് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം വെറുതെ ഇരിക്കുകയല്ലേ ഒരു സന്തോഷത്തിന് ഡി ബി ഈസ് ഈക്വൽ ടു sin ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആർ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എ ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഡി എൽ ക്രോസ് ആർ എന്ന് എഴുതി കൂടെ അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ഡി ബിക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ അതുപോലെ എഴുതി ഐ അതുപോലെ എഴുതി ഇനി എ എ ബി ബി സൈൻ സൈൻ എന്ന് 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 പറയുന്നത് ഡി ഡി എൽ എൽ ആർ 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 എഴുതി എഴുതി എഴുതിയ ക്യൂബ് ഇപ്പോ ആൻസർ ഒരു വെക്ടർ ആയിട്ട് കിട്ടി അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ബയോട് സവേഴ്സിലുടെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോട് പറയൂ വെക്ടർ ഡി ബിസ് ഈക്വൽ ടു മ്യൂസീറോ ഫോർ പൈ എന്നാണ് അപ്പൊ ഈ ആൻസറിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ കണ്ടുപിടിച്ചേ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലർ ആണ് അങ്ങനെയല്ലേ അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂൾ ഉപയോഗിക്കാം റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം നമ്മൾ ഈ മെത്തേഡ് കിടക്കുന്ന എല്ലാത്തിനും ആ റൂൾ തന്നെയാണ് അപ്പൊ ഡി ബിയുടെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ദിസ് മാഗ്നുലർ ആർ ഡി എനും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും വട്ട് ഈസ് എക്വേഷൻ അക്കോർഡിംഗ് ബയോട്സ് ലോ ഡി ബി മാഗ്ന പി ഇറ്റ് എ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് സോറി ഡി ബിസ്വൽ ടുവയർ നോ ഡൗട്ട് multiplying numerator and denominator by r so i will get db is equal to mu0 by 4 pi tell me i dl r sin theta divided by r cube okay then what is ab sin theta it is a cross b similarly what is dl r sin theta it is dl cross r so db is equal to mu0 by 4 pi then I ab sin theta is a cross b. Similarly, DL cross uh, DL cross R will be what? Uh, DLR sin theta that divided by R cube. Okay. This is known by the name vector form of Biot-Savart's law. So, what is a vector form of Biot-Savart's law? D B vector D B is equal to mu 0 by 4 by I DL cross r divided by R cube. Very clear, the magnetic field at the point P is perpendicular to both DL and R.

So, I call this element as current element, then it is a product of current and length of the element, current element is a vector quantity, its direction is same as that of current then what is a SI unit, ampere meter is SI unit, no doubt regarding current element. Next uh, vector form of biot savarts law, magnetic field at the point P uh, by biot savarts law is uh, db is equal to mu 0 by 4 pi ideal sin theta divided by r square multiplying numerator and denominator by r. So, it becomes mu 0 by 4 pi I DL r sin theta divided by r cube. Then a b sin theta is a cross b. Similarly, d l r sin theta is d l cross r. Now, we got our vector form. So, vector d b is equal to mu 0 by 4 pi i d l cross r divided by r cube. This is called vector form of Biot-Savart's law. It is very clear. Magnetic field at the point is perpendicular to what? d l and r magnetic field can be found by its a direction can be found by using right hand screw rule is it clear